അപ്പോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുകയല്ല, സത്യത്തില് എന്റെ സുഹൃത്ത് അയച്ചു തന്ന കുറച്ച് അച്ചാറുകളുണ്ട്. കോഴിക്കോട് അടിവാരത്ത് നിന്ന് അയച്ചു തന്ന കുറച്ച് അച്ചാറുകൾ, ഇത് ഏതാണെന്ന് അറിയില്ല. ഇത് സാധാരണ അച്ചാർ, ഒരല്പം കൂട്ടിയിട്ട് വിവരം പറഞ്ഞേ. ചോറിന്റെ കൂടാരം തന്നിട്ട് രുചിക്കുകയാണ്. അതിന്റെ ഒരു 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 ഒരാളാണ്. ഞാൻ നിങ്ങൾക്ക് വേറെ തരാം, അടുത്താക്ക് ഞാൻ വരാം. അതെന്താ സാധനം? മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. അടുത്താക്ക്, ഇതെന്താ നോക്കാം. എന്താ സാധനം? ഇതെന്താ നോക്ക്, വെളുത്തുള്ളി തന്നെ കണ്ടിട്ട്. ആയിവാ, ഇതാ വേറെ ഒരാള് കൈയാടുന്നു. കൂട്ടിയിട്ട് എന്റെ വിവരങ്ങൾ, അതിന്റെ റിസൾട്ട് പറയണം. ഇതിന്റെ റിസൾട്ട് കിട്ടും. ഇത് എനിക്കൊരു എന്റെ മാടങ്ങനെ കണ്ടിട്ട് ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക പറവ്, അതെന്താണ്? ഇതൊരു സംഭവമായിരിക്കും. നോക്കണേ, നോക്കാം. ഇതെന്താ സാധനം പറയും? ബീഫ് അച്ചാറ്. ബീഫ് അച്ചാറ് സൂപ്പർ സാധനണ്ടാ. അത് ബീഫ് പറയുമ്പോ തന്നെ ഞാൻ വായില് സാധനം ഇങ്ങനെ വരുന്നുണ്ട്. നേരത്തെ കയ്യിലാണ് വരുന്നത്. എന്നാലും സാറല്ല സ്കൂല. ബീഫ് വേണ്ട. ആഹാ, ബീഫ് വേണ്ട. അടുത്തതായിട്ട് ഇനി വരാൻ പോണത് ഇതാ വേറെ അച്ചാർ. 95 അച്ചാറ് കേട്ടോ. ഇവിടെ ഇപ്പൊ കുറച്ച് തന്നിട്ടോ. ഇത് പൗഡർ കേട്ടോ, അച്ചാർ പൊടി. എന്താ ചുട്ടരച്ച മീൻ ചമ്മന്തി ആയിരിക്കാം. എന്താ ചുട്ടരച്ച മീൻ ചമ്മന്തി വേണം. മീൻ ചമ്മന്തി ചുട്ടരച്ച ഞാക്കണാ. അതില്ല. ഇതെന്താ ഇഞ്ചി പുളി അച്ചാറ്? അതിനാണ് ഇഞ്ചി പുളി അച്ചാറ്. ഇതൊന്ന് നോക്കണേ. ശബാഷ്. എന്താ ആർക്കുണ്ട് ബിരിയാണി? ഞാൻ പിന്നെ തന്നോളാം ബിരിയാണി. ഞാൻ പിന്നെ തന്നോളാം. ഓരോന്ന് ഔ ഇഞ്ചും അർത്ഥം. ഒരുപാട് ഒരുപാട് അച്ചാർ എല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് നോക്കാന്നില്ല. പക്ഷെ ഇതിലൊക്കെ ഭയങ്കര ഹിറ്റായതാണ്. ഇനി ലാസ്റ്റ് ഇത്തരം ഒരു ഡബ്ബ ഒരു സാമ്പിൾ അയച്ചു. 2 ഡബ്ബ കാര്യം വീണ്ടും ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് തന്നെ വേണമെന്നാണ്. ഇതൊന്നും എനിക്ക് വേണ്ട പറഞ്ഞു. ഓരോരുത്തർക്ക് കുറച്ച് ടേസ്റ്റ് ആണല്ലോ. അതിലുണ്ട് പഴുത്ത മാങ്ങ, മധുര മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് കണ്ടോളി. ഇപ്പൊ എന്റെ പേര് കണ്ടില്ല പറയണ്ട. മധുര മാങ്ങ അച്ചാർ മക്കളെ, ഇതൊന്ന് കഴിച്ചിട്ട് നിങ്ങളൊരു വിവരം പറയാം. ആരാ സാമ്പിൾ? ഇതൊരു ഒരു സംഭവം. ഇത് അച്ചാറല്ല സത്യത്തില്, ഇത് നോട്ട് അച്ചാർ. ഇത് ജാം എന്ന് പറയാറ് പറയാം അല്ലെ. ഇത് വെറുതെ വാരി തിന്നു കേട്ടാ. ഇത് വെറുതെ വാരി തിന്നു. ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാനുള്ള സാധനമാണ് ഇത്. ടോപ്പ് മാർക്ക് ഞാൻ 100-99 മാർക്ക് ഞാൻ ഇതിലിട്ടു. പിന്നെ നമ്മളെ ബീഫ് അച്ചാറിന് ഒരു 90 മാർക്ക്. എന്താ അഭിപ്രായം? ബീഫ് ഒക്കെ അല്ലേ, മീനും ബീഫിനൊക്കെ ഒരു 90-80. പക്ഷെ ഇതിന് 100 നമ്മള് എത്ര കൊടുത്തു? 100 കൊടുത്ത്. ഇതിന് അച്ചാറെന്ന് പറയാൻ പറ്റില്ല. ഇത് വെറുതെ തന്നെ ഇത്തിരി എരിവും ഇത്തിരി പുളി പഴുത്ത മാങ്ങിയും കുറച്ചുകൂടി സാധനം. അതായത് സത്യത്തിൽ ഞാൻ ബിരിയാണി തിന്നിട്ടില്ല കേട്ടോ. ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു സ്ഥലം, ഈ ഒരു 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 വൈബ് കണ്ടിട്ട് അച്ചാറ് തിന്നാൻ തുടങ്ങണം ചോറിന്റെ കൂടെ. അപ്പോ ബാക്കി വിശദവിവരം അച്ചാറിനെ കുറിച്ചുള്ള ഇത്, അതുപോലെ പഴുത്ത മാങ്ങയുടെ അച്ചാറ്, അങ്ങനെ ഒരുപാട് ഒരുപാട് 95 മോഡൽ അച്ചാറുകളാണുള്ളത്. ബാക്കിയൊക്കെ വിശദ വിവരം ഞാൻ ഇതിന്റെ താഴെ നമ്പർ ഇടാം. താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനോ ഏജൻസിയോ ഇതിന്റെ വിതരണോ ഒന്ന് സാമ്പിൾ നോക്കാനോ ഈ നമ്പർ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ വിളിക്കുക. പല കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് നമ്മളൊരു സുഹൃത്ത് എന്റെ വീട്ടിൽ കൊണ്ടു തന്നതാണ്. ഓരോന്നും ഞാൻ സാമ്പിൾ നോക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മാത്രം ഇങ്ങോട്ട് എടുത്താണ്. 95 വിഭവങ്ങളാണ് അവർ തയ്യാറാക്കിയുള്ളത്. അതിൽ ഈ ഒരു സ്വീറ്റ് മാംഗോ പിക്കിളാണ് എനിക്ക് ഇഷ്ടമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇഷ്ടമില്ല എന്നല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കിയൊക്കെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ സാമ്പിൾ നോക്കിയിട്ട് മേടിക്കുക, മേടിക്കാതിരിക്കുക. ഹോൾസെയിൽ വില, റീറ്റെയിൽ വില എത്രയെന്ന് ചോദിക്കുക. വിലയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, അവർ വെച്ചിട്ട് പോയതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വലിയൊരു റാഹത്താണ്. അവിടെ ഇങ്ങനെ ദേ വെള്ളം ഇങ്ങനെ ഒഴുകണ്. ഇവിടെ നമ്മളിങ്ങനെ ഒരു താമസിക്കാനുള്ള ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി. ഇതിന്റെ പൂർണ്ണ വിശദ വിവരങ്ങൾ പിന്നീട് അറിയിച്ചു തരും കേട്ടോ. സാധാരണ ഞാൻ വരാറുണ്ട്, ആടിനായിട്ടുള്ള ടൂർ വന്ന സ്ഥലമാണിത്. ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു താമസമാണ്. ബാക്കി വിശദ വിവരം ഞങ്ങൾ പിന്നീട് അറിയിക്കുക. ഇവിടെ നല്ലൊരു അരുവിയൊക്കെ ഉണ്ട്, ഒരു പാടാണ്, വയലാണിത്.